ബഫർ സോണുമായി ബന്ധപ്പെട്ട ഫീൽഡ് സർവേ ശനിയാഴ്ച കോഴിക്കോട് ജില്ലയിൽ പൂർത്തിയാവില്ലെന്ന് സൂചന. ഇതോടെ സർവേ പൂർത്തിയാക്കാൻ വിവിധ പഞ്ചായത്തുകൾ കൂടുതൽ സമയം ആവശ്യപ്പെട്ട് രംഗത്തെത്തി. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട് ഫീൽഡ് സർവേ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന ദിവസമായ ശനിയാഴ്ച കോഴിക്കോട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഫീൽഡ് സർവേ പൂർത്തിയാകില്ലെന്ന് റിപ്പോർട്ട്. ഫീൽഡ് സർവേ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം വേണമെന്ന് പഞ്ചായത്ത് വനംവകുപ്പ് അധികൃതർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിൽ പഞ്ചായത്ത് അധികൃതർ ആവശ്യപ്പെട്ടു. നിലവിൽ ചക്കിട്ടപ്പാറ പഞ്ചായത്തിൽ മാത്രമാണ് ഫീൽഡ് സർവേയും വിവരങ്ങൾ അപ്ലോഡ് ചെയ്യലും പൂർത്തിയായത്. പഞ്ചായത്തിന് ലഭിച്ച 4277 പരാതികളും പരിഹരിച്ചതായി വനംവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ബഫർ സോണിൽ ഉൾപ്പെടുന്ന 2419 കെട്ടിടങ്ങളുടെ വിവരങ്ങൾ അപ്ലോഡ് ചെയ്തു. ഊരാച്ചുണ്ടിൽ ഫീൽഡ് സർവേ പൂർത്തിയായെങ്കിലും വിവരങ്ങൾ പൂർണ്ണമായും അപ്ലോഡ് ചെയ്തിട്ടില്ല. ചങ്ങരോത്ത് പഞ്ചായത്തിൽ സർവേ പൂർത്തിയായിട്ടില്ല. മരുതോങ്കര പഞ്ചായത്തിൽ സർവേ പൂർത്തിയായെങ്കിലും മൊബൈൽ ആപ്പിൻ്റെ പ്രശ്നം മൂലം വിവരങ്ങൾ അപ്ലോഡ് ചെയ്തു തുടങ്ങിയിട്ടുമില്ല. ബഫർ സോൺ ഭൂപടങ്ങളിലെ ആശയക്കുഴപ്പം മൂലം കൂത്താളി പഞ്ചായത്തിലും സർവേ ആരംഭിച്ചിട്ടില്ല. പുതുപ്പാടി കട്ടിപ്പാറ പഞ്ചായത്തുകളിൽ സർവേ പൂർത്തിയായെങ്കിലും വിവരങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടില്ലെന്ന് വനംവകുപ്പിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഫീൽഡ് സർവേയിലെ കണ്ടെത്തിയ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യാനുള്ള മൊബൈൽ ആപ്പ് പണിമുടക്കിയതാണ് പഞ്ചായത്തുകളെ പ്രതിസന്ധിയിലാക്കിയത്. കേരള റിമോട്ട് സെൻസിംഗ് ആൻഡ് എൻവയോൺമെൻറ് സെൻ്ററിൻ്റെ അസറ്റ് മാപ്പർ എന്ന ആപ്പ് വഴിയാണ് വിവരങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഫീൽഡ് സർവേ നടത്തി ഞായറാഴ്ച വൈകിട്ട് 5 മുമ്പ് റിപ്പോർട്ട് നൽകണമെന്നാണ് പഞ്ചായത്തുകൾക്ക് ലഭിച്ച നിർദ്ദേശം. എന്നാൽ അസറ്റ് മാപ്പർ ആപ്പ് പഞ്ചായത്തുകൾക്ക് ലഭിച്ചത് 3 തീയതിയാണ്. കുറഞ്ഞ സമയത്തിനുള്ളിൽ സർവേ പൂർത്തീകരിക്കാനായി കൂടുതൽ ആളുകളെ പഞ്ചായത്തുകൾ നിയോഗിച്ചു. ഒരു സമയം കൂടുതൽ ആളുകൾ ലോഗിൻ ചെയ്തതോടെ സെർവർ ഡൗൺ ആയതാണ് ആപ്പിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടാൻ കാരണമെന്നും പറയുന്നു. ശനിയാഴ്ചയോടെ സർവേ പൂർത്തിയാക്കാൻ സാധിക്കില്ലെന്നും കൂടുതൽ സമയം അനുവദിക്കണമെന്നുമാണ് പഞ്ചായത്തുകളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്താ.